കോൺഗ്രസ് ഒട്ടും പുറകോട്ടില്ല എന്നാണ് സതീശൻ വ്യക്തമാക്കുന്നത്. വലിയ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും മറ്റും നടന്നിരുന്നു. നിയമസഭയിലും ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇന്നലെ ബ്രഹ്മപുരം സമരത്തെ സർക്കാർ ഫാസിസ്റ്റ് രീതിയിലാണ് നേരിട്ടതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സതീശൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി നടക്കുന്ന സമരം തുടരുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തയ്യാറെടുപ്പ് നടത്തുകയാണ്. അല്ല ഞാൻ ചെയ്യട്ടെ, അല്ലാതെ എങ്ങനെയാണ് ഇതിലൊരു വിജിലൻസ് അന്വേഷണം? ഇത് ആദ്യം ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിലിമിനറി റിപ്പോർട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഒരു പ്രിലിമിനറി റിപ്പോർട്ടും ഇല്ല. അതേപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും മുഴുവൻ സീറ്റും തൂത്തുവാരുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. തനിക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉള്ളത്. അപ്പോൾ ആ കൃത്യം, ആ ഒരു കർമ്മം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം വിലയിരുത്താൻ ശ്രമിക്കാതിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായത്. അതായത് നേരത്തെയുള്ള നേതൃത്വത്തിനുള്ള ഒരു വിമർശനം കൂടിയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 20-ൽ 19 സീറ്റ് ലഭിച്ചപ്പോൾ അതിൽ മതിമറന്ന് നിയമസഭയിലും സമാനമായ വിജയം ഉണ്ടാകുമെന്ന അമിത ആത്മവിശ്വാസം ഒരു പക്ഷേ കോൺഗ്രസ് പുലർത്തിയിരുന്നു, കോൺഗ്രസ് നേതൃത്വം പുലർത്തിയിരുന്നു എന്ന് വിമർശനാത്മകമായി കൂടി പ്രദീപ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പോയിന്റ് പരാജയത്തെ മാത്രമല്ല വിജയത്തെയും പഠിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ മുന്നൊരുക്കം ആരംഭിച്ചു, പാർലമെന്റിലേക്കുള്ള മുന്നൊരുക്കം ആരംഭിച്ചു. എന്നെ തന്നെയാണ് ചുമതല KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പരാജയമുണ്ടാകുമ്പോൾ നമ്മൾ വിലയിരുത്തണമെന്ന് പറയും, അത് മാത്രം പോരാ, വിജയമുണ്ടാകുമ്പോഴും വിലയിരുത്തണം. എന്തുകൊണ്ട് അത്രയും വലിയ വിജയം ഉണ്ടായെന്ന് അസസ് ചെയ്യണം. അത് കൃത്യമായി അസസ് ചെയ്തിരുന്നെങ്കിൽ അസംബ്ലിയിൽ ജയിക്കാൻ ഇതും പോരാ, വേറെ വേണം എന്ന് മനസ്സിലായാലെ തിരിച്ചറിവ് നമുക്കുണ്ടായാലെ. ഇത് ആ ഒരു ഉറപ്പായിട്ട് ഈ ഒരു പാറ്റേണിലാണ് ജയിക്കാൻ പോകണത് എന്നുള്ളൊരു ഇതിലേക്ക് പോയി. അപ്പൊ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ്, പാർലമെന്റ് ഇലക്ഷനിലെ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ് ഈ വലിയ തോൽവിക്ക് കാരണമായിട്ട് ഞാൻ, ഇതൊരു പേഴ്സണൽ അസസ്മെന്റ് ആണ്. ഞങ്ങളിപ്പോ പറയും ഞങ്ങളുടെ കണ്ണ് 20-ാമത്തെ സീറ്റിലാണ്, പോയ 20-ാമത്തെ സീറ്റിലാണ് എന്ന് പറഞ്ഞാൽ പോയ 20-ാമത്തെ സീറ്റ് പിടിക്കാൻ പോകുമ്പോൾ കക്ഷത്തിലിരിക്കുന്ന 19 സീറ്റ് പോകാൻ പാടില്ല, ഉത്തരത്തിലിരിക്കുന്ന 20-ാമത്തെ സീറ്റ് എടുക്കാൻ പോകുമ്പോൾ. ഇരുത്തമെന്നൊരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണമാണ് സതീശന്റെ ഭാഗത്തുള്ളത്. കാരണം സാധാരണ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പരാജയത്തെ കുറിച്ച് പഠിക്കാൻ കമ്മിറ്റികളെ നിയമിക്കാറുണ്ട്, പക്ഷെ വിജയത്തെ കുറിച്ച് കൂടി പഠിക്കണം. കാരണം നമുക്ക് അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ശബരിമല എന്ന വലിയ വിഷയം, പിന്നീട് നമ്മുടെ ഈ മലബാറിലെ CPMന്റെ അക്രമ രാഷ്ട്രീയം ഒക്കെ ചർച്ചയാക്കിയാണ് കോൺഗ്രസ് വിജയിച്ചത്. പക്ഷെ അതിനുശേഷം സാഹചര്യങ്ങൾ മാറുന്നു, കോവിഡ് കടന്നു വരുന്നു, കിറ്റ് നൽകുന്നു, വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ കോവിഡ് സാഹചര്യത്തെ വലുതിൽ കൈകാര്യം ചെയ്യുന്നു. അത് അതിന്റെ ഒരു ഇമ്പാക്ട് ശരിക്കും പഠിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളത് ഞാൻ സതീശ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ മാറി, ആ വിജയിച്ച സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയില്ല എന്ന് സതീശൻ തുറന്നു പറയുമ്പോൾ അത് ഒരു വിമർശനമാണ്. സ്വാഭാവികമായും അത് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അതെ, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയൊരു വിവാദം അതേക്കുറിച്ച് തന്നെയാണ്, ഫാരിസ് അബൂബക്കറിന്റെ കോൺഗ്രസ് ബന്ധം അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനമായും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ DCC സെക്രട്ടറിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡ്. അപ്പോൾ ഈ ഒരു റെയ്ഡ് നടന്നു എന്നതിന്റെ പേരിൽ ആ ഒരു മുൻവിധിയോട്
കൂടി അവർ പ്രതിയാണ് അല്ലെങ്കിൽ ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതോടൊപ്പം അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഫാരിസ് അബൂബക്കറിനും കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല, പക്ഷേ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടേതാണ് എന്നും പറയാൻ സാധിക്കില്ല. വിശ്വാസയോഗ്യമായ കാര്യമേ പ്രതിപക്ഷം പറയൂ, അതുകൊണ്ട് പിന്നീട് തിരുത്തി പറയേണ്ടി വരാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കോൺഗ്രസിലെ ഒരു നേതാക്കളുമായിട്ട് ഫാരിസ് അബൂബക്കറിന് ഒരു ബന്ധമില്ല. ഇപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി പറയുന്നത് ശരിയല്ലല്ലോ. ഫാരിസ് അബൂബക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ അറിയാം. അതുകൊണ്ട് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പിണറായി വിജയൻ്റെയാണെന്ന് ഓഫ് ഹാൻഡായിട്ട് പറയില്ല. ഇതുങ്ങൾ പ്രതിപക്ഷം കേരളത്തിൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങളോട്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പോടുകൂടി മാത്രമേ പറയുള്ളൂ. വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. അരിയ, ഇത്തവണത്തെ നിയമസഭാ സമ്മേളനം വലിയ സംഘർഷാത്മകമായിരുന്നു, വലിയ സംഘർഷമുണ്ടായി, അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നടക്കുകയാണ്. ഇന്നലെ ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഭരണപക്ഷം പ്രതിരോധത്തിലായ സാഹചര്യമുണ്ടായിരുന്നു. ശരിക്കും ഈ നിയമസഭാ സംഘർഷത്തിന് ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആദ്യമായി സുദീർഘമായ ഒരു അഭിമുഖം നൽകുന്ന നമുക്കാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ, അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ, ഇനി കോൺഗ്രസ് മുന്നോട്ട് എടുക്കുന്ന രാഷ്ട്രീയ സമീപനത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി സമകാലീന വിഷയങ്ങളിലെല്ലാം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇത് പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ കണ്ടത്. ഇതിന്റെ പൂർണ്ണമായ അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് ാണ് ന്യൂസ് 18 കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നത്. നമുക്കിനി മറ്റ് വാർത്തകൾ, ഒരുപാട് വാർത്തകൾ സംബന്ധിച്ചു